പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് പ്രചാരണം ആരംഭിക്കുമെന്നതാണ്. ആദ്യ ദിനം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കാണാനാണ് തീരുമാനം. എൽ ഡി എഫിന്റെ റോഡ് ഷോയും ഇന്നുണ്ടാകും. എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നു മുന്നണികൾ. ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഓരോ മണ്ഡലങ്ങളിലും എത്തുന്നുണ്ട്. സരിന്റെ ഇന്നത്തെ നടപടികൾ എന്തെല്ലാമാണ്? പ്രചാരണങ്ങൾക്ക് തുടക്കമിടുന്നത് എവിടെ നിന്നാകും? വിവരങ്ങൾ എന്തെല്ലാമാണ് ജയശങ്കർ? സ്മിത, ഇടത് സ്ഥാനാർത്ഥി കൂടി എത്തിയതോടുകൂടി പാലക്കാട് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു. സരിന്റെ പ്രചരണ പരിപാടികൾ ഇന്ന് തുടങ്ങും. ഔദ്യോഗിക തുടക്കം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് 8:30. അതിനുശേഷം പ്രമുഖരായ വ്യക്തികളെ സരിൻ നേരിൽ ചെന്ന് കണ്ട് പിന്തുണ തേടും. പിന്നാലെ വൈകിട്ട് ഇടതുപക്ഷത്തിൻ്റെ റോഡ് ഷോയും ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോഡ് ഷോ നടന്നിരുന്നു. ഇതിനെ വെല്ലുന്ന രീതിയിലൊരു റോഡ് ഷോ ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അവരിതിനെ റോഡ് ഷോ എന്നൊന്നും പേരിടുന്നില്ല, പക്ഷേ ജനങ്ങളുമായി സമ്പർക്കം ചെയ്യാനുള്ളൊരു പരിപാടി എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി രാഹുലിനൊരു മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇടതുപക്ഷം ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും ഇന്ന് പ്രചരണ പരിപാടികൾ അതിരാവിലെ തുടങ്ങിയിട്ടുണ്ട്. 5 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. വിവിധ ജനങ്ങൾ കൂടുന്ന മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് രാവിലെ രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സരിൻ്റെ പ്രചരണ പരിപാടികൾ ഇന്ന് തുടങ്ങുന്നു. രാഹുൽ ഏറെക്കുറെ പ്രചരണ പരിപാടികൾ ഇന്നലെയോടെ തന്നെ ആരംഭിച്ചു. ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് അറിയേണ്ടത്. ആര് വരുമെന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. ഇന്നോ നാളെയോ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പാലക്കാട് ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇടത് വലത് മുന്നണികൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ പാലക്കാട് ഉണ്ടാകും. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെ വരും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പോരാട്ടം പാലക്കാട് നടക്കുന്നു. ഇടതുപക്ഷം സരിനെ ഉയർത്തിക്കാട്ടി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും കഴിഞ്ഞ തവണത്തെ 2-ാം സ്ഥാനം 1-ാമതെത്തിക്കാൻ ബി ജെ പിയും കച്ചമുറക്കി ഇറങ്ങുന്നൊരു ഘട്ടത്തിൽ വലിയ പോരാട്ടമാണ് പാലക്കാട് ഉണ്ടാവുക. എന്തായാലും അതിന് കാത്തിരുന്ന് കാണാം. ജനങ്ങളും വലിയ ആവേശത്തിലാണ്. ഈ നാട്ടിലെ മിക്കയിടങ്ങളിലും ചുവരെഴുത്തുകളുണ്ട്, പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ആകെമൊത്തത്തിൽ പാലക്കാട് കളം പിടിച്ചിരിക്കുകയാണ്. ഇനി പ്രചരണ പരിപാടികളിലാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് സ്ഥാനാർത്ഥികൾ വരും മണിക്കൂറുകളിൽ തയ്യാറെടുക്കുന്നത്. സ്മിത, ജയശങ്കർ, ഈ അതിരാവിലെ തന്നെ ശരിക്കു പറഞ്ഞാൽ ചൂട് കനക്കും മുൻപേ പ്രചാരണത്തിൻ്റെ ചൂട് കനത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഇനി അധികം ദിവസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് മുന്നണികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി. മാറി വരുന്ന സമവാക്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മുന്നണികളും ഒട്ടും കട്ടയ്ക്ക് നിൽക്കും. ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ മറ്റുള്ളവരുടെ, ഇപ്പോൾ പി സരിനിൻ്റെ കാര്യം പറഞ്ഞു, ഒപ്പം തന്നെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് പ്രചാരണ തന്ത്രങ്ങൾ മെനയുന്നത്? ഇന്നിപ്പോൾ എവിടെയെല്ലാം പ്രചാരണം നേരിൽ കണ്ട് വോട്ട് ചോദിക്കൽ, അതുപോലെ കൺവെൻഷനുകൾ, അതിനൊക്കെ ഇന്ന് തുടക്കമാവുകയല്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ വരും ദിവസങ്ങളിലായിരിക്കും സജീവമാവുക. ഇന്ന് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങൾ, മാർക്കറ്റുകൾ, പൊതു ഇടങ്ങൾ, അത്തരം സ്ഥലങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ നേതാക്കളൊക്കെ എത്തിയുള്ള പ്രചരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ തന്നെ സജീവമാകും. അവർ കുറച്ചുകൂടി അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് യു ഡി എഫ് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത്. കാരണം അവർക്ക് അവർ ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അവർക്ക് ചില ബെൽറ്റുകളുണ്ട്, ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം അവർ ദുർബലമായിരിക്കുന്ന ഇടങ്ങളിൽ ബി ജെ പി ഉൾപ്പെടെ കയറാൻ സാധ്യതയുള്ള ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ഇടങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണ പരിപാടികൾ മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിൽ ചിട്ടയായൊരു രീതിയിൽ യു ഡി എഫ് ക്യാമ്പ് നിലവിൽ സരിൻ ഇടതുവളയത്തിലേക്ക് എത്തിയതിനു ശേഷം കുറച്ചുകൂടി ആർജവത്തോടെ കൃത്യമായി കാര്യങ്ങൾ ഇടത് ക്യാമ്പ് പദ്ധതിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും. കൂടുതൽ നേതാക്കൾ എത്തിച്ച് പ്രചരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രചാരണത്തിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നു പാലക്കാട്. എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ചേലക്കരയിലേക്കാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തിയതോടെ ചേലക്കരയിൽ ശക്തമായ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നു. കാൽനൂറ്റാണ്ടായി എൽ ഡി എഫിനെ മാത്രം അധികാരത്തിലേറ്റുന്ന ചേലക്കരയിൽ അട്ടിമറി വിജയമാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം. ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഇന്നു മുതൽ പ്രചാരണ രംഗത്ത് സജീവമാകും. എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. കെ ബാലകൃഷ്ണനാണ് ബി ജെ പിയുടെ പ്രഥമ പരിഗണന. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ പാലാഴി
അശ്വൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വൻ കേൾക്കാമോ? ഗുഡ് മോർണിംഗ് അശ്വൻ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നു ചേലക്കരയും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലുള്ള ആ ഒരു ആകാംക്ഷയൊക്കെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? ആ കാര്യത്തിൽ ഇന്നിപ്പോൾ സൂചനകൾ എത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഉറപ്പായോ സ്ഥാനാർത്ഥി ആരാകും എന്നതിൽ? സ്മിത, രമ്യ ഹരിദാസിനുമൊപ്പം യു ഡി എഫിൽ നിന്ന് പുറത്തുപോയി പി വി അൻവറിന്റെ ഡി എം കെക്കൊപ്പം മത്സരിക്കുന്ന എൻ കെ സുധീറുമൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മണ്ഡലത്തിൽ സജീവമാകുന്നതിനിടെയാണ് ഇന്നലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. പൊതുവെ എൽ ഡി എഫിന് അത്ര ഭയക്കേണ്ട ഒരു സാഹചര്യം ചേലക്കരയിൽ ഇല്ല എന്നുള്ളതാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. കാരണം യു ആർ പ്രദീപ് കുമാർ കഴിഞ്ഞ വർഷങ്ങളായി ചേലക്കര മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടുത്തെ തന്നെ മുൻ എം എൽ എ ആണ്. ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയാലും അതൊരു വെല്ലുവിളിയാകില്ല, തിരിച്ചടിയാകില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ചേലക്കര നഗരം ഇളക്കി മറിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ ആദ്യ റോഡ് ഷോ നടന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് അതിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് പരസ്യ മറ്റ് പ്രചരണ പരിപാടികളിലേക്ക് യു ആർ പ്രദീപ് കുമാർ കടക്കുന്നത്. സി പി എമ്മിന്റെ കോട്ടയായ ദേശമംഗലത്താണ് ആദ്യ പരിപാടി. 8 മണിക്ക് ദേശമംഗലത്തു നിന്ന് തുടങ്ങി ഇന്ന് പൂർണ്ണമായും വിവിധ കേന്ദ്രങ്ങളിലൂടെ ആ റോഡ് ഷോ കടന്നു പോകും. അതിന് രമ്യ ഹരിദാസ് ഇന്ന് മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മറ്റു ചില മതമേലധ്യക്ഷന്മാരെയൊക്കെ കാണുന്ന കാര്യങ്ങളുമായി ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് രമ്യ ഹരിദാസ് ഉള്ളത്. ഇന്നലെയും പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കെ ബാലകൃഷ്ണൻ തന്നെയാണ് പ്രഥമ പരിഗണന. ബി ജെ പിയുടെ സജീവ നേതാവാണ്, തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. എന്തായാലും ആ പ്രഖ്യാപനവും ഇന്നുണ്ടാകും. ചേലക്കരയിൽ പോരാട്ടം കനക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ്. സി ബി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ തന്ത്രത്തിന് രൂപം നൽകൽ, പരിപാടികൾ ആസൂത്രണം ചെയ്യൽ, ഇതെല്ലാമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എത്രയും പെട്ടെന്നു തന്നെ പ്രചാരണ രംഗത്ത് സജീവമാകാൻ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവും യോഗത്തിൽ ചർച്ചയായേക്കും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട പി പി ദിവ്യയ്ക്കും വ്യാജമെന്ന് സംശയമുയർന്നിട്ടുള്ള പരാതി നൽകിയ പ്രശാന്തനെതിരെയും സംഘടനാതല അന്വേഷണം വേണോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. വയനാട്ടിൽ യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് കൺവെൻഷനുകളുടെ ഭാഗമാവുക. പ്രിയങ്കാഗാന്ധി 23-ാം തീയതി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് ഇന്ന് മണ്ഡലത്തിൽ സ്വീകരണം നൽകും. വൈകിട്ട് കൽപ്പറ്റയിൽ റോഡ് ഷോ ഉണ്ടാകും. എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാക്കും എന്ന സൂചനയും വരുന്നുണ്ട്. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. മൊഴിയെടുക്കാൻ പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കില്ല. വിവാദ പെട്രോൾ പമ്പിന് എൻ ഒ സി നേടിയ ടി വി പ്രശാന്തനെതിരെ പരാതി നൽകിയ മുസ്ലിം ലീഗ് നേതാവിന്റെ മൊഴി വിജിലൻസ് ഇന്ന് രേഖപ്പെടുത്തും. യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്ത് കൂടുതൽ ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ എ ഡി എമ്മിന്റെ ഓഫീസിലെ ജീവനക്കാർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പി പി ദിവ്യയുടെ പരാമർശങ്ങളെക്കുറിച്ച് കളക്ടർക്ക് മുൻകൂർ അറിവുണ്ടെന്ന് സംശയിക്കുന്നതായും കളക്ടർ ഇടപെടാതിരുന്നത് ഞെട്ടിച്ചു എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ക്ഷണിച്ചിട്ടാണ് പരിപാടിക്ക് എത്തിയതെന്ന പി പി ദിവ്യയുടെ വാദവും ജീവനക്കാർ നിരാകരിക്കുന്നു. ദിവ്യയെ ക്ഷണിച്ചതായി സ്റ്റാഫ് കൗൺസിലിൽ ആർക്കും അറിവില്ലെന്നും ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം തേടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സമർപ്പിച്ച ഹർജിയിൽ കുടുംബം കക്ഷി ചേരും. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയാണെന്ന് കുടുംബം കോടതിയെ അറിയിക്കും. ആർ അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺരാജ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഈ പി പി ദിവ്യയും ജില്ലാ കളക്ടറും തമ്മിലുള്ള ബന്ധം, അത് അവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന സംശയം തന്നെ കുടുംബവും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ നേതൃത്വവും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സി പി എം മാറ്റുന്നത്. ഇതിനുശേഷം പി പി ദിവ്യ ഈ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കേസിലാണ് കക്ഷി ചേരാൻ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം കൂടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കാരണം ഈ കേസിൽ പി പി
ദിവ്യയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് ഈ ദിവ്യയ്ക്ക് തന്നെയാണ്. ഈ പി പി ദിവ്യ ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ പരാമർശങ്ങളാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതും അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കിയതും. ഈ സാഹചര്യത്തിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രധാനമായും കോടതിക്ക് മുമ്പാകെ നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ഈ കുടുംബം നടത്തും എന്നുള്ളതാണ് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ കേസിൽ ജില്ലാ കളക്ടറുടെ പങ്കാണ്. ആ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് അവർക്ക് അടിസ്ഥാനപരമായ ചില വസ്തുതകൾ അവർ മുന്നോട്ട് വെക്കുന്നത്. നവീൻ ബാബു അവസാനമായി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നൽകിയിരുന്നു. അതിങ്ങനെയാണ്, ഈ യാത്രയപ്പ് ചടങ്ങിൽ തന്നെ ഒഴിവാക്കണം, താൻ ഈ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ജില്ലാ കളക്ടറാണ്. അവിടേക്ക് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി മാത്രമേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വരാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ അനുവാദം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കളക്ടർ നൽകിയതായി കുടുംബം സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കളക്ടറെ കൂടി അന്വേഷണ പരിധിയിൽ വേണം എന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ സർക്കാരിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അടക്കം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകാൻ കുടുംബം തയ്യാറെടുക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെ പാർട്ടി മുഖാന്തരമോ ഏതെങ്കിലും തരത്തിൽ ജില്ലാ കളക്ടറെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ജില്ലാ കളക്ടർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം കൂടി കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയും സർക്കാരിനെയും അറിയിക്കും. ഒരുപക്ഷെ അക്കാര്യത്തിൽ നിർണായകമായ നീക്കം ഉണ്ടാകാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായിരിക്കും. ജില്ലാ കമ്മിറ്റി കുടുംബത്തിനൊപ്പം തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമാന്തരമായ ഒരു പരാതി കൂടി മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ശരി, ആർ അരുൺ രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യ സമർപ്പിച്ച ഹർജിയിൽ കുടുംബം കക്ഷി ചേരും. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയാണെന്ന് കുടുംബം കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഇനി അതേ വാർത്തയുടെ മറ്റൊരു വിവരമാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ. കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റാൻ സമ്മർദ്ദമേറുന്നു. സി പി ഐ നേതാക്കൾ റവന്യൂ മന്ത്രിയെ അതൃപ്തി അറിയിച്ചു. നവീന്റെ ആത്മഹത്യയും ഫയൽ നീക്കവും സംബന്ധിച്ച വിശദ അന്വേഷണ ചുമതലയിൽ നിന്ന് കളക്ടർ അരുൺ കെ വിജയനെ മാറ്റി. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ കളക്ടറെ കുറിച്ചുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ തന്നെ ഫോൺ കോളുകൾ പരിശോധിക്കണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇന്നിപ്പോൾ കളക്ടർ അരുൺ കെ വിജയനെ മാറ്റാനുള്ള തീരുമാനം എത്തുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ മുൻനിർത്തി പറയുന്നത്, കാരണങ്ങൾ എന്തെല്ലാമാണ്? അസ്മിത, എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തം വീഴ്ച ഉണ്ടായി എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കുടുംബമടക്കം ഈ നിലപാടിൽ തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ യാത്രയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയപ്പ് ചടങ്ങിനോട് നവീൻ ബാബുവിന് ആദ്യം താല്പര്യമില്ലായിരുന്നു. പിന്നീട് കളക്ടറാണ് ഇക്കാര്യം ആസൂത്രണം ചെയ്തത്. രാവിലെയോടുകൂടി തീരുമാനിച്ച യാത്രയപ്പ് ചടങ്ങ് പിന്നീട് വൈകിട്ടത്തേക്ക് മാറ്റിയത് പി പി ദിവ്യയുടെ സൗകര്യാർത്ഥമാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റാനുള്ള ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ശക്തമായിട്ടുള്ളത്. സി പി ഇക്കാര്യം റവന്യൂ മന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലടക്കം ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്തിരുന്നു. സി പി ഐയുടെ സർക്കാർ സംഘടനകളിൽ നിന്നും വലിയ അതൃപ്തിയും എതിർപ്പുമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി ഒരു സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു നിലപാട് അറിയിക്കും. ഇതിൽ സർക്കാരായിരിക്കും എന്ത് തീരുമാനം എടുക്കുക അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടും ഏറെ നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരണത്തിൽ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തി ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട്. അതിന് പിന്നാലെ ഈ ആത്മഹത്യയിലും ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ ഫയൽ നീക്കത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ വിശദമായ അന്വേഷണത്തിന് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വൈകാതെ കൈമാറുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ വിശദമായ അല്ലെങ്കിൽ തുടർ അന്വേഷണം നടത്തുന്നതിൽ നിന്ന് കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റി എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. റവന്യൂ സെക്രട്ടറി ഇക്കാര്യം കണ്ണൂർ ജില്ലാ കളക്ടറെ നേരിട്ട് തന്നെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ അന്വേഷണത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ ജില്ലാ കളക്ടറുടെ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ സംഭവത്തിലെ നടപടിക്കെതിരെ കുടുംബവും വലിയ പ്രതിഷേധത്തിലാണ്. കളക്ടറെ ഒരു തരത്തിലും കാണണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇപ്പോഴും ഉള്ളത്. സ്മിത.
നവീൻ ബാബുവിന്റെ ആത്മഹത്യയും ഫയൽ നീക്കവും സംബന്ധിച്ച വിശദ അന്വേഷണ ചുമതലയിൽ നിന്ന് കളക്ടർ അരുൺ കെ വിജയനെ മാറ്റിയെന്ന വിവരമാണ് എം ജി പ്രതീഷ് തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. പ്രാഥമിക അന്വേഷണത്തിൽ നവീന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിൽ വിശദമായ പരിശോധന നടത്താനായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം. ഇതുൾപ്പെട്ട റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവേ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഏറെ നിർണായകമാകും. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഹമാസ് തലവൻ യഹിയ സിൻവാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഹമാസ്. ഗസയിലെ മേധാവി ഖലീൽ ഹയയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂവെന്നും പോരാട്ടം തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി. പുതിയ മേധാവിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഹമാസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതിന്റെ സൂത്രധാരനാണ് യഹിയ സിൻവർ. ഇസ്രായേലിനെതിരെ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങിയെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു. മധ്യ ഇസ്രായേലിൽ ഹിസ്ബുള്ള വ്യോമാക്രമണം ആരംഭിച്ചു. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റല്ലയുടെ കൊലപാതകത്തിന് തിരിച്ചടിയാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇസ്രായേലിന്റെ മേൽ വലിയ സമ്മർദ്ദം. യുദ്ധം അവസാനിക്കുന്നതിന്റെ ആരംഭമാണ് ഹമാസ് തലവൻ സിൻവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സൈന്യത്തെ പിൻവലിക്കാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് ഹമാസ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു തലവൻ കൂടി, അത് പ്രധാന സൂത്രധാരനാണ് ഒക്ടോബർ 7 ആക്രമണത്തിന് എന്നാണ് ഇസ്രായേലിന്റെ ഒരു കണക്കുകൂട്ടൽ. അത് അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ തലവന്റെ, ഹമാസ് തലവന്റെ തലവൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഹമാസും സ്ഥിരീകരിക്കുന്നു. ഇത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം കൂടുകയാണ്, യുദ്ധം കൂടുതൽ വഷളാവുകയാണെന്നുള്ള വിവരം വരുമ്പോൾ. ഇസ്രായേൽ പറയുന്നു യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്മിത. ഈ ഹമാസ് തലവൻ യഹയ്യ സിൻവർ കൊല്ലപ്പെട്ടതോടെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേൽ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്നുണ്ട്. എന്നാൽ ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പാണെന്ന് അറിയാമല്ലോ. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് ജനുവരിയിൽ അധികാരം ഏറ്റെടുക്കും മുമ്പ് സൈനിക വിജയങ്ങൾക്കൊക്കെ അപ്പുറം തന്ത്രപരമായ നേട്ടങ്ങൾക്കായിരിക്കും ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുക. ഇസ്രായേലിന്റെ ഈ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പശ്ചിമേഷ്യ റീഷേപ്പ് ചെയ്യുക, അതുപോലെ അതിർത്തി കടന്നുള്ള ആക്രമണം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത 3 ഇസ്രായേൽ നീങ്ങുക എന്നാണ് ഈ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഈ നെതന്യാഹു ഇന്നലെ പറഞ്ഞത് സിൻവറിന്റെ മരണം യുദ്ധം അവസാനിക്കുന്നതിന്റെ ഒരു തുടക്കം എന്നാണ്. ഹമാസ് ആയുധം താഴെ വയ്ക്കണം. ഹമാസ് തടങ്കലിൽ 251 പേരെയാണ് വെച്ചിരുന്നത്. ഇനിയും 101 ബന്ദികളുണ്ട്, അവരെ മോചിപ്പിക്കണം. ഇതൊക്കെയാണ് നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. എന്നാൽ ഇതിനോട് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിക്രമം അവസാനിപ്പിക്കാതെ, ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാതെ ബന്ദികളെ മോചിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നാണ് നേരത്തെ സ്മിത പറഞ്ഞ പോലെ ഹമാസിന്റെ ഡെപ്യൂട്ടി ഹെഡ് ഖലീൽ ഹയ്യ പറഞ്ഞിരിക്കുന്നത്. യഹയ്യ സിൻവറിന്റെ ഈ രക്തസാക്ഷിത്വം ഹമാസിന്റെ ശക്തിയും അതുപോലെ പ്രതിരോധ ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ ഹമാസ് സിൻവറിന്റെ മരണം ഈ പ്രസ്താവനയിലൂടെ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നത് ആരാണെന്നുള്ള ആകാംക്ഷയിലാണ് ലോകം. ഈ ഗസയ്ക്ക് പുറത്തുനിന്നാകുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം നയിക്കുക, യഹയ്യ സിൻവറിന്റെ സഹോദരൻ മൊഹമ്മദ് സിൻവർ ഗസയിലുണ്ട്, അദ്ദേഹമായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം അമേരിക്കയിൽ നിന്ന് ഈ വൈറ്റ് ഹൌസിൽ നിന്നുള്ള പ്രസ്താവന വന്നിരിക്കുന്നത് സിൻവർ പോയതോടെ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഇന്ന് തന്റെ പതിവ് പത്രസമ്മേളനത്തിൽ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചർച്ചകളുടെ പ്രധാന തടസ്സം സിൻവർ ആയിരുന്നു എന്നാണ് മാത്യു മില്ലർ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദമേറുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സാഹിത്യ നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തൃശൂരിലെ മദർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഉപാധ്യക്ഷനായിരുന്നു. സാഹിത്യ നിരൂപകൻ, പ്രഭാഷകൻ, കേരള കലാമണ്ഡലം മുൻ സെക്രട്ടറി, സാഹിത്യ അക്കാദമി മുൻ വൈസ് പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചു. നിരവധി നിരൂപണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. AR രാജരാജവർമ്മ പുരസ്കാരം, കുറ്റിപ്പുഴ അവാർഡ്, ഫാദർ അബ്രഹാം വടക്കേൽ അവാർഡ്, കാവ്യമണ്ഡലം പുരസ്കാരം, ഗുരുദർശൻ അവാർഡ്, ശ്രീശൈലം സാഹിത്യ പുരസ്കാരം, CP മേനോൻ അവാർഡ്, കലാമണ്ഡലം മുകുന്ദരാജ പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. തൃശൂർ നാട്ടിക സ്വദേശിയാണ്. തമിഴ് തായ്വാഴ്ത്ത് വിവാദത്തിൽ ഗവർണർ RN രവിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്.
AIADMK അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഗവർണറെ കേന്ദ്ര സർക്കാർ തിരികെ വിളിക്കണമെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിൽ നിന്നടക്കം ഗവർണർക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. BJP സംസ്ഥാന നേതാക്കളും വിഷയത്തിൽ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. നേരത്തെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന വിവാദത്തിലൂടെ ഗവർണറെ കൂടുതൽ സമ്മർദ്ദത്തിൽ നിർത്താനാണ് സർക്കാരിന്റെ ശ്രമം. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനമായ തമിഴ് തായ് വാഴ്ത്തിലെ ദ്രാവിഡ എന്ന പദം മനഃപൂർവ്വം ഒഴിവാക്കി എന്നാണ് വിവാദം. NCP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. NCPയുടെ മന്ത്രിമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് NCP നേതൃത്വം മുഖ്യമന്ത്രിയെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ NCPയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിൽ. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ഝാർഖണ്ഡ് കോൺഗ്രസ് ഘടകം അറിയിച്ചു. അതിനിടെ സീറ്റ് വിഭജനം പൂർത്തിയായ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. സംസ്ഥാനത്ത് 68 സീറ്റുകളിലാണ് BJP മത്സരിക്കുക. AJSU 10 സീറ്റുകളിലും JDU 2 സീറ്റുകളിലും LJP 1 സീറ്റിലും മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മുന്നണികൾ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. റേഷൻ കാർഡിലെ ആനുകൂല്യം നഷ്ടമാകാതിരിക്കാൻ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വാർഡിലെത്തിയാണ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. പ്രത്യേക ആനുകൂല്യം ലഭിക്കേണ്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി ഒക്ടോബർ 25. ഇതിനുള്ളിൽ ആനുകൂല്യം ലഭിക്കേണ്ടവരെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സിവിൽ സപ്ലൈ സംഘം ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തിയത്. മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വിവരങ്ങൾ ശേഖരിച്ചത്. ഇതുവരെ ഇപ്പം നമ്മൾ 80% ജില്ലയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 20% കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 25 വരെയാണ് സമയമുള്ളത്. അതിനിടയ്ക്ക് ചെയ്യാത്തവരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ ചെയ്യിക്കുകയാണ്. ലിസ്റ്റിൽ ഇടം പിടിച്ച അനർഹർക്ക് പിഴ ഈടാക്കുന്ന നടപടികൾ തുടരുന്നതായി താലൂക്ക് സപ്ലൈ ഓഫീസറും അറിയിച്ചു. മഞ്ചേരി താലൂക്കിൽ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന AY PHH കാർഡുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരിൽ നിന്നും ഫൈൻ ഈടാക്കി ആ കാർഡുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ താലൂക്കിൽ ഒരു 8,15,000 രൂപ ഈ വർഷം ഫൈനായിട്ട് ഈടാക്കിയിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്തേണ്ട അന്വേഷണത്തിൽ ചില ഉപഭോക്താക്കൾ ആശുപത്രിയിലെന്ന് അറിഞ്ഞതോടെയാണ് സിവിൽ സപ്ലൈസിന്റെ ഗുണകരമായ നടപടി ഉണ്ടായത്. വിരലടയാളം ലഭിക്കാത്ത പ്രായമായ രോഗികളിൽ നിന്ന് കണ്ണിന്റെ അടയാളം ശേഖരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100-ൽ പരം ആളുകളുടെ മസ്റ്ററിംഗ് ആണ് ആശുപത്രിയിൽ വെച്ച് പൂർത്തിയാക്കിയത്. 24 മലപ്പുറം. വനിതാ 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡ് ഫൈനലിൽ. സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ 8 റൺസിന് തകർത്തു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കിവീസ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എടുത്തു. ജോർജിയ പ്ലീമർ 33 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന് 120 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 3 വിക്കറ്റ് എടുത്ത ഈഡൻ കാസനാണ് കിവീസിന് ജയമൊരുക്കിയത്. കാസനാണ് കളിയിലെ താരം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് കിവീസിന്റെ എതിരാളികൾ. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.